കല്ലുസ് പാപ്പ തിന്നുവാണോ? പുട്ടും പഴം കുഴച്ച് തിന്നുവാണോ? അതെന്നത് പുട്ടാ? അമ്പയ്ക്ക് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കല്ലൂസ് ലോ. അപ്പോൾ ഒരു അടിപൊളി യാത്രയൊക്കെ കഴിഞ്ഞ് നല്ല ക്ഷീണിതരായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പം എന്നേക്കാനൊക്കെ കുറേ വൈകി, ഇന്നലെ വന്നപ്പം കുറച്ച് താമസിച്ചായിരുന്നു. അപ്പം കല്ലൂസ് ഞങ്ങളെല്ലാവരും നല്ല ക്ഷീണത്തിലാണ്. അപ്പം ഇനി പെട്ടെന്ന് കരുതി നടത്തണം. രാവിലെ അവൾക്ക് കാപ്പി കൊടുത്തു, ഇനി ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ രാവിലെ ബൂസ്റ്റ് ചായ ആയിട്ടോ എടുത്തത്. അപ്പോൾ ചായ നേരത്തെ പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം ചായ എടുക്കാം കേട്ടോ. സാധാരണ വൈകിട്ടാണ് ബൂസ്റ്റ് ചായ എടുക്കാറ്, പക്ഷേ ഇന്നലത്തെ ക്ഷീണം കൊണ്ട് ഞങ്ങൾ രാവിലെ ബൂസ്റ്റ് ചായ എടുക്കാൻ നിർത്തി. ഇപ്പോൾ കല്ലൂസിനും ബൂസ്റ്റ് ചായയോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആദ്യം തന്നെ ഞാൻ പുട്ടും പഴവും ഉണ്ടാക്കിയായിരുന്നു ഓൾറെഡി. കല്ലൂസ് അത് കഴിച്ചു, ഇനി ചായക്ക് വേണ്ടി കല്ലൂസ് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവർക്ക് ചായ കൊടുത്തിട്ട് വേണം ഇനി അടുത്ത ഉച്ചത്തേക്കുള്ള പരിപാടിയിലേക്കൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് നേരം വെളുത്തുട്ടോ, ഇനിയിപ്പോൾ സമയമൊന്നുമില്ല, പെട്ടെന്ന് എല്ലാം ചെയ്താലാണ് ഉച്ചയാകുമ്പോഴത്തേക്കും തീരത്തുള്ളൂ. അപ്പോൾ കല്ലൂസിനെ ഇനി കുളിപ്പിക്കണം, അത് ഇനി അടുത്ത പരിപാടിയിലേക്ക് കയറുവാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മറ്റേ വാഴയ്ക്കയും പയറും കൂടെ മെഴുക്കുരുട്ടി വെക്കുന്നത് അങ്ങനെ പൊതുവെ അങ്ങനെ ആരും വെച്ച് കണ്ടിട്ടില്ല കേട്ടോ അത്. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് സാധനം കേട്ടോ. നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഒരു മെഴുക്കുരുട്ടി തോരനൊക്കെ പകരം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പം പെട്ടെന്ന് എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയൊരു മെഴുക്കുരുട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ വാഴയ്ക്ക് ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് പയറും ഇതുപോലെ നീളത്തി അരിഞ്ഞെടുത്തിട്ട് അതും ചേർത്ത് രണ്ടും കൂടെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം ഉപ്പൊക്കെ ഇട്ട്. ഈ ഒരു മെഴുക്കുരുട്ടിയും അതുപോലെ ഒരു മീൻ വറുത്തത് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും ഉച്ചയ്ക്കത്തെ ഊണ്. അതിൽ സൂപ്പറായിട്ട് കഴിക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പയറും വാഴയ്ക്കയും കൂടെ വയ്ക്കുന്ന മെഴുക്കുരുട്ടി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം അങ്ങനെ ഇങ്ങനെ ഇതുകൂടെ വയ്ക്കാറില്ല. വാഴയ്ക്ക അരിഞ്ഞ് വെള്ളത്തിലേക്കാണ് കേട്ടോ, കാരണം അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ആ വാഴയ്ക്കയിലേക്ക് തന്നെ ഞാൻ ഈ പയറും കൂടെ അരിഞ്ഞിട്ടു. അത് എന്നിട്ട് ഇതുപോലെ ഉപ്പൊക്കെ ഇട്ട് ശക്കലിലും വെള്ളം വേവാനുള്ള വെള്ളം മാത്രം വെച്ച് അത് വേവാൻ വേണ്ടി വെച്ചേക്കുവാണ് കേട്ടോ. ഉപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, എന്നിട്ട് അത് വേവാൻ വെച്ചേക്കുവാണ്. നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ മൺചട്ടിയിൽ ഇത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ ഉള്ളിയും കൂടെ കൂടി ചതച്ച് അതിനകത്ത് ഇട്ടൊന്ന് വഴക്കി എടുക്കുക. അത് ഏറ്റവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് ഇളക്കി എടുക്കുക. അപ്പം നന്നായിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ഇത് നന്നായിട്ട് എടുക്കാട്ടോ. മൺചട്ടിയിലാകുമ്പോൾ പ്രത്യേക രുചിയും ടേസ്റ്റൊക്കെ കാണുമല്ലോ. അപ്പം മിക്ക കടകളിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് പുതിയതായിട്ട് വാങ്ങിച്ച മൺചട്ടിയാണ് കേട്ടോ. അപ്പം അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വെക്കാൻ വേണ്ടി വെച്ചാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുകൊണ്ട് തന്നെ അധികം ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഒത്തിരി എരിവ് ചേർക്കാം, അല്ലാത്തവർക്ക് ശകലം മുളക് പൊടി ചേർത്താൽ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ പച്ചമുളക് ചതച്ചിട്ടാലും മതി. ഈ വെളുത്തുള്ളിയുടെയൊക്കെ കൊടുത്തില്ല ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കയറും വാഴയ്ക്കയും കൂടി ഇട്ട് ഇളക്കിയെടുത്ത് നമ്മുടെ സാധനം വൃത്തിയായി. അപ്പോൾ ഇതാണ് നമ്മുടെ കയറും വാഴയ്ക്കും മെഴുക്കുരുട്ടി. ഇനി ഞാൻ ഉച്ചത്തേക്കിന് മീൻ കറി ഉണ്ടാക്കാൻ നിർത്തി. അപ്പം മീൻ അയലമീൻ കിട്ടിയായിരുന്നു. അപ്പം അയലമീൻ ഏറ്റവും നല്ലത് നമ്മുടെ മാങ്ങയിട്ട് വയ്ക്കുന്ന കേട്ടോ. അപ്പം മാങ്ങയിട്ട് വയ്ക്കാനായിട്ട് ഞാൻ തേങ്ങയും അതുപോലെ ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളി പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് അടുപ്പത്ത് വെച്ച് ഇതുവരെ ഒന്ന് തിളപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് മാങ്ങ പൊളിയിട്ടതിട്ടു, അതൊന്ന് തിളപ്പിച്ചെടുത്തു. തിളപ്പിച്ച് അത് കഴിഞ്ഞിട്ട് മാങ്ങയും തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പം അതിനകത്തേക്ക് മീനും കൂടി ഇട്ടെടുക്കും. പിന്നെ കടുക് പൊട്ടിച്ചെടുത്തു. അത്രയുള്ള മീൻ കറി, അതും സിമ്പിളാണ് കേട്ടോ. അപ്പം രണ്ട് സിമ്പിൾ കറിയായി ഉച്ചത്തേക്കുള്ള കറികളും ഒക്കെ ആയി.
അപ്പം ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായില്ല. അടുക്കളയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.